ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് പുലർച്ചോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് 138 അടി കടന്നു. നിലവിലെ ജലനിരപ്പ് 138.05 അടിയാണ്. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കൂടിയിട്ടുണ്ട്. ജലനിരപ്പ് ക്രമപ്പെടുത്താനായി അണക്കെട്ട് നാളെ തുറക്കുമെന്ന് തമിഴ്നാട് കേരള സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ട് സന്ദർശിക്കും. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് ജലനിരപ്പ് 138 അടിയിലെത്തിയത്. ഇതേ തുടർന്ന് രണ്ടാമത്തെ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സെക്കൻഡിൽ ഒഴുകിയെത്തുന്നത് 5800 ഘനയടി വെള്ളമാണ്. ഇതിൽ 2300 ഘനയടി വെള്ളം മാത്രമാണ് തമിഴ്നാട് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ജലനിരപ്പ് താഴ്ന്നില്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് തുറക്കുമെന്നാണ് തമിഴ്നാട് സർക്കാർ കേരളത്തെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഡാം തുറക്കുന്നതിന് കേരളം സജ്ജമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. ഡാം തുറക്കുന്നതിന് മുമ്പായുള്ള മുന്നൊരുക്കങ്ങൾ കേരളം ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അതിനിടെ തുലാവർഷം ശക്തമാകാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിൽ മുല്ലപ്പെരിയാറിന്റെ 27 കിലോമീറ്റർ ചുറ്റളവിൽ 20 ക്യാമ്പുകൾ തുറക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഉപ്പുതറ, വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിൽ 2 ഡെപ്യൂട്ടി കളക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ RDOയെയും ചുമതലപ്പെടുത്തി. അടിയന്തര സാഹചര്യം നേരിടാൻ ഉദ്യോഗസ്ഥരോട് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാറിൽ നിന്ന് ജലം ഇടുക്കിയിലേക്ക് സുഗമമായി ഒഴുകിയെത്തുന്നതിനുള്ള തടസ്സങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. അതോടൊപ്പം സമൂഹ മാധ്യമങ്ങളിലടക്കം കുപ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി രാജൻ പറഞ്ഞു. സുരക്ഷയുടെ ഭാഗമായി 884 കുടുംബങ്ങളിലെ 3000ത്തിലധികം അംഗങ്ങളുടെ ഫോൺ നമ്പർ അടക്കം ജില്ലാ ഭരണകൂടം ശേഖരിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള അപകട ഭീഷണി ഉണ്ടായാൽ ഇവരെ നേരിൽ വിവരമറിയിക്കുവാനാണിത്. അതേസമയം മുല്ലപ്പെരിയാർ കേസ് സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന് മേൽനോട്ട സമിതി കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ കേരളം ഇതിനെ എതിർത്തു. ജലനിരപ്പ് 139 അടിയായി നിജപ്പെടുത്തണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. പ്രദേശത്ത് കൂടുതൽ മഴ പെയ്താൽ ജലനിരപ്പ് ഉയരുമെന്നും അത് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുമെന്നും കേരളം സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനെ തുടർന്ന് സുപ്രീംകോടതി കേരളത്തോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെ 10:30 റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിലവിലെ സ്ഥിതിഗതികളടക്കം ചൂണ്ടിക്കാട്ടി വിശദമായ റിപ്പോർട്ട് കോടതിയിൽ നൽകുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് തെറ്റായ പ്രചാരണം നടക്കുകയാണെന്നും അനാവശ്യ ഭീതി പരത്തുകയാണെന്നും തമിഴ്നാടിന്റെ അഭിഭാഷകൻ പറഞ്ഞു. കേസ് ദീപാവലി അവധിക്ക് ശേഷം പരിഗണിച്ചാൽ മതിയെന്നും തമിഴ്നാട് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ നിർദ്ദേശം തള്ളിയ സുപ്രീംകോടതി കേസ് ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് പരിഗണിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.